എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെജ് ബിരിയാണിയാണ്, സോയ ചങ്ക്സ് ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. 250 ഗ്രാം സോയാബീൻ ഉണ്ട്, അത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് വരെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. സോയാബീൻ ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് നന്നായിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് രണ്ട് വെള്ളം നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്തതാണ്. പിഴിഞ്ഞെടുക്കണം, നന്നായിട്ട് സോയാബീൻ പിഴിഞ്ഞെടുക്കണം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് 1 വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില, 1 സവാള ഇതേ കണക്ക് വറുത്തെടുത്തതാണേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. സോയാബീനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. വെള്ളം നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 3 ഏലക്ക, 1 ബേ ലീഫ്, 4 ഗ്രാമ്പു, 2 പട്ട, 2 സ്റ്റാർ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരിയിട്ട് കൊടുക്കുക. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് ആണ്, 3 കപ്പാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ റൈസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ബസ്മതി റൈസ് അങ്ങ് വേവും കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പം ബസ്മതി റൈസ് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പം സോയാബീൻ കറിയാക്കി എടുക്കാം. ഞാൻ സോയ ചങ്ക്സിൽ ഇടാൻ വേണ്ടി ഉള്ളി ഫ്രൈ ചെയ്യാൻ എടുത്തായിരുന്നു, ആ എണ്ണയാണിത്. അതിലോട്ട് നമുക്ക് 1 വലിയ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ 1 വലിയ ഉരുളക്കിഴങ്ങാണ് അതുകൊണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഓയിലൊന്ന് 1 മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഈ നേരത്തെ നിങ്ങൾക്ക് ഈ ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ ഇപ്പോൾ വറുത്തെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച സോയാബീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എണ്ണയിലിടുമ്പോൾ സൂക്ഷിച്ചിട്ട് അല്ലെങ്കിൽ തെറിച്ച് വീഴും. നന്നായിട്ടങ്ങ് കിളക്കിക്കൊടുക്കും. ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിത് സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കാം. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. ഇല്ല, കുറച്ചും കൂടെ ഒന്ന് വേവണം. ഇനി നമുക്കിത് അടച്ച് വെക്കാതെ തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്
ഫ്രൈ ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് അങ്ങ് എടുത്ത് മാറ്റിക്കളയാം. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം, ഫ്രൈ ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ പാതി നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഇതിലൂടെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു ടീസ്പൂൺ ആണ് ചേർത്തത്. ഇതിലോട്ട് ഓറഞ്ചിന്റെ ഓറഞ്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പാലില് മഞ്ഞപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അതിന്റെ പുറത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും വേണമെങ്കിൽ ചേർത്താൽ മതി, കാരണം നെയ്യൊക്കെ കുറയ്ക്കുന്നവർക്ക് ഇതൊക്കെ കുറച്ചാൽ മതി, വേണമെന്നില്ല. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച്, നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്, ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്തോട്ട് നമുക്ക് ഇതിപ്പം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് സോയ ചങ്ക്സ് ബിരിയാണി ഒന്ന് നമുക്ക് ഡം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിം ആണ്, തീരെ ലോ ഫ്ലെയിമിൽ ഇടണം 10 മിനിറ്റ്. അപ്പൊ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിപ്പോ ഉടനെ തുറക്കണ്ട കേട്ടോ, ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ആവിയൊക്കെ കയറ്റിയിട്ട് ഡം ചെയ്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ തുറക്കുന്നത്. കണ്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നല്ല നന്നായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് സെർവ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ല സ്പീച്ച്.